നമസ്കാരം. കേരള വിഷൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ. ജീവിത വഴികളിൽ പല വഴികളിലായി വിവിധ മേഖലകളിലായി എത്തിപ്പെടേണ്ടവർ ഒരു ഓർമ്മയുടെ സ്വപ്ന സാഫല്യം എന്നോണം ഇവിടെ ഒത്തുകൂടുകയാണ്. ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട്, ഒരു ഫിലിം എന്നതിലുപരി ഒരു കൂട്ടുകെട്ടിൻ്റെ ഒരു സ്ട്രെങ്തിൻ്റെ പ്രതീകമാണ്. ഇന്ന് കേരള വിഷൻ പ്രേക്ഷകർക്കൊപ്പം ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ടിൻ്റെ സംവിധായകരും അഭിനേതാക്കളുമൊക്കെ അവരുടെ ഓർമ്മ ചിത്രങ്ങൾ ഇവിടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട് എന്ന ചിത്രത്തിൻ്റെ സംവിധായകനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വിനോദേട്ടാ, മനോജേട്ടാ, എങ്ങനെയാണ് ഓർക്കൂട്ട് ഓർമ്മക്കൂട്ട് എന്ന ചിത്രം എങ്ങനെയാണ് മനസ്സിൽ ഉദിച്ചത്? എല്ലാ സിനിമാക്കാർ അല്ലെങ്കിൽ എല്ലാ കഥാകൃത്തുക്കളും പറയുന്ന പോലെ ഇത് ജീവിതവുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ഒരു കഥയാണ്. ശരിക്കും അവിടുന്ന് കിട്ടിയത് തന്നെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ മെനഞ്ഞെടുത്ത ഒരു കഥയാണ് ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട്. അതായത് ഈ പ്രായത്തിലെ ഈ കാലഘട്ടത്തിലെ യങ്സ്റ്റേഴ്സായ പിള്ളേരുടെ മനസ്സിൽ തോന്നുന്ന അല്ലെങ്കിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയിലുള്ള കുറേ കുട്ടികളുടെ ഒരു കഥ പറയുന്ന യങ്സ്റ്റേഴ്സിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട്. അതേടാ, എന്താണ് ഓർക്കൂട്ട്? ഓർക്കൂട്ട് ഞങ്ങൾ പല വിഷയങ്ങളും ആലോചിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു, ഞങ്ങൾക്ക് തോന്നി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ചുറ്റുപാടുകളിൽ കുറച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന യുവാക്കളുടെ നന്മയും തിന്മയും എന്താണെന്ന് തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് സ്റ്റോറിയെ ട്രീറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും അങ്ങനെ കണ്ടെത്തുകയും ചെയ്ത ഒരു സിനിമയാണ് ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട് എന്ന് പറയാം. ഈ പേരിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു യുവത്വം തുളുമ്പുന്നുണ്ട്. പേര് ബോധപൂർവ്വം ഉണ്ടായിരുന്ന ശ്രമമായിരുന്നു ഈ ഒരു പേര് സെലക്ട് ചെയ്യാൻ? തീർച്ചയായും, കാരണം യങ്സ്റ്റേഴ്സിൻ്റെ കഥ പറയുമ്പോൾ ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ കാലമാണ്. ഫേസ്ബുക്കും ഓർക്കൂട്ടും ട്വിറ്ററും എല്ലാം ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ യുവാക്കൾ സ്ഥിരമായി അവർ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എന്തുകൊണ്ടും യോജിച്ചൊരു പേരാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ഈ സ്ക്രിപ്റ്റ് ചെയ്തതിന് ശേഷം ഒരു നല്ല പേരിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഇത് യങ്സ്റ്റേഴ്സിൻ്റെ സിനിമയാണ്, അവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർ അറിയുന്ന ഒരു പേരായിരിക്കണം, അവരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പേരായിരിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. നമുക്ക് നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ മുഴുവൻ ഒരു യങ്സ്റ്റേഴ്സ് ഉള്ള, ഇപ്പം നമുക്ക് കാണാൻ കഴിയും എല്ലാവരും ഫിലിം ഫീൽഡ് അറിയാൻ മേലാത്തവരല്ലാതെ നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ചോദിച്ചോട്ടെ, ഈ യുവാക്കൾ വെച്ചിട്ട് ഇന്നത്തെ ഒരവസ്ഥയിൽ നമ്മളൊരു മലയാള ചിത്രം എടുക്കുന്നത് ശരിക്കും ഒരു വെല്ലുവിളി അല്ലായിരുന്നോ? ഉറപ്പായിട്ടും. പക്ഷേ എന്നോട് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും സൂപ്പർ സ്റ്റാറുകളെയോ. അല്ല, ഒന്നാമത്തെ പ്രശ്നം നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എനിക്ക് ഞങ്ങൾക്ക് തോന്നി ഇപ്പം ചെയ്യുന്ന ആദ്യം ചെയ്യുന്ന സിനിമ ഈ യുവാക്കൾക്ക് വേണ്ടി തന്നെയുള്ളതായിക്കോട്ടെ എന്ന് കൂടി തീരുമാനിച്ചപ്പോഴാണ് ഈ പ്രായത്തിലുള്ള ഇപ്പോൾ സിനിമയിൽ ലൈവായിട്ട് നിൽക്കുന്നവരെ അന്വേഷിക്കുകയും നമുക്ക് ഇത്തരത്തിലുള്ള ആരെ അങ്ങനെ കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേരുണ്ട്, പക്ഷെ ആ സമയത്ത് അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീടുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രഗത്ഭരായ അല്ലെങ്കിൽ എന്താ ഈ കഴിവുള്ള 4-5 യുവാക്കളെ ഞങ്ങൾക്ക് ഈ സിനിമയുടെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുത്താൻ സാധിച്ചത്. നമുക്ക് അവരിലേക്ക് പോകാം, അവരെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് വിഷ്ണു, ഞാൻ ഫോട്ടോഗ്രാഫർ ആർ ഗോപാലകൃഷ്ണൻ്റെ മകനാണ്. പരിചയപ്പെട്ടിട്ട് നമുക്ക് കഥയിലേക്ക് വരാം. ഞാൻ അനുമോഹൻ, ശോഭാമോഹൻ്റെ മകനാണ്, വിനുമോഹൻ്റെ അനിയനാണ്. ഞാൻ ബെൻ ലാലുലക്സ്, ലാലുലക്സിൻ്റെ മകനാണ്. ഞാൻ ജോ, സിബിമലയിലിൻ്റെ മകനാണ്. ഞാൻ നസ്രിൻ, പ്രത്യേകിച്ച് പരിചയപ്പെടുത്താൻ ആരുമില്ല. കൂട്ടായി മാറും പൂവാലുള്ള ചങ്ങാതിമാറും മരമൊന്നായി മാറ്റും മഴവിൽ തോണി ഓമൽ കിനാവിൽ മഴയത്തോടെ തുഴയുന്നതാൽ പൂത്തുമ്പിക്ക് കൂട്ടായി മാറും പൂവാലുള്ള ചങ്ങാതിമാറും.
കൂട്ടായി മാറും പൂവാലുള്ള ചങ്ങാതിമാർ. എല്ലാവരും ഫിലിം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് ഒരു ഏറ്റക്കുറച്ചില്ല, ഇനി ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയായിരുന്നു ഓർമ്മക്കൂട്ട്, ഒരു ഓർമ്മക്കൂട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? തീർച്ചയായും ആദ്യം പറയേണ്ടത് അവരെങ്ങനെ ഈ സിനിമയിലേക്ക് വന്നു എന്നുള്ളത്. എന്നിൽ നിന്ന് തുടങ്ങാം. അതായത് യങ്സ്റ്റേഴ്സിന് യുവാക്കളായ നടന്മാരെ നായകന്മാരെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങി. അന്വേഷണം തുടങ്ങി നമ്മൾ വിചാരിച്ച പോലെയുള്ള കുറെ, അതായത് തടിച്ചിട്ടൊരാൾ വേണമായിരുന്നു. അപ്പൊ അങ്ങനെ രൂപത്തിനും ഭാവത്തിനും അതേപോലെ തന്നെ എന്താ പറയാ, ആ രീതിയിലുള്ള ആൾക്കാരെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഞങ്ങളുടെ എന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു സുദീപ് ജോഷി മാത്ത്, പുള്ളി ആണ് പറയുന്നത് ഇങ്ങനെ സിബി സാറിനൊരു മകനുണ്ട്, അവന്റെ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അപ്പൊ നന്നായി അഭിനയിക്കുന്ന ഒരു തന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള തടിയും മണ്ണും ഒക്കെ ഉള്ള ഒരാളാണ്, നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം എന്ന് പറയുകയും, അപ്പോൾ സിബി സാറിന്റെ മകനായതുകൊണ്ട് തന്നെ തീർച്ചയായും എനിക്ക് പേടിയുണ്ടായിരുന്നു. കാര്യം സിബി എന്റെ ഗുരുനാഥന്റെ, ഞാൻ ലോയി സാറിന്റെ ശിഷ്യനായിരുന്നു. അപ്പോൾ ലോയി സാറിന്റെ കൂടെ ഒരുപാട് ചിത്രങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും നല്ല സിനിമകൾ മലയാളത്തിന് നൽകിയ ഒരു സംവിധായകൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ലോയിദാസ് സാറ് പറഞ്ഞിരുന്ന കഥകളെ പോലെ എനിക്കൊരു കഥ പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്നാലും അദ്ദേഹത്തെ പോയി കാണുന്നു, ഇവ രണ്ടുപേരും മകനും അച്ഛനും കഥ കേൾക്കുന്നു. എന്തോ എന്റെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ ഗുരുത്വം കൊണ്ടോ അവർക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ജോ സിനിമയിലേക്ക് വരുന്നത്. ഇനി പറയാനുള്ള അത് മനഃപൂർവ്വമായിട്ട് തേടി പിടിച്ചതൊന്നുമല്ല, ലോയി സിബി സാറിന്റെ മകനെ ഇതിൽ കാസ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളതൊന്നുമല്ല. കഥ പറഞ്ഞു, ഇവൻ ടാലന്റഡ് ആണെന്ന് എന്റെ അസോസിയേറ്റ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ജോ സിനിമയിലേക്ക് വന്നത്. പക്ഷെ മനജേട്ടാ, ഇവരെല്ലാരും ഫിലിം ഫീൽഡുമായിട്ട് വളരെ ബന്ധപ്പെട്ട് എല്ലാം അറിയാവുന്നവരാ, കുറച്ച് പണി കുറയ്ക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയുള്ളൊരു മാറ്റം? സ്വാഭാവികമായിട്ടും വളരെ പണി കുറയും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ പണി കൂടിയിട്ടുണ്ടായിരുന്നു ചില സമയത്ത്. അല്ല, പണിയെ പറ്റി നമുക്ക് വരാം പിന്നെ. അപ്പൊ ഇനി അവര് ജോനെ കുറിച്ച് പറയാം. ജോ ഈ മുന്നേ എങ്ങനെയായിരുന്നു ഫിലിമിലേക്ക് എത്തിയത്? ഏട്ടൻ പറഞ്ഞ പോലെ സുദീപേട്ടനെ നേരത്തെ പരിചയമുണ്ട് എനിക്ക്. അപ്പോൾ കോളേജില് ക്ലാസ് കട്ട് ചെയ്ത് ഒരു ദിവസം സിനിമയ്ക്ക് പോയപ്പോഴാണ് സുദീപേട്ടനെ കാണുന്നത്. അപ്പം ഇൻ്റർവെലിന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും സുദീപേട്ടനെ കണ്ടിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു